ഗുജറാത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. മോദിയെ ബാധിക്കാതെ പ്രചരണം കൊഴുപ്പിക്കുന്ന തിരക്കിലാണ് കോൺഗ്രസ് നേതാക്കൾ. സത്യം പറഞ്ഞാൽ ഹാർദിക് പട്ടേലിന്റെ രാജി പാർട്ടിയെ ബാധിച്ചെന്ന് തന്നെ പറയാം. എന്നാലും പട്ടേൽ പോയതിന്റെ ക്ഷീണം മാറ്റാൻ പുതിയ പ്ലാനുമായി ഇറങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ്. ഹൈക്കമാൻഡ് ഇവിടെ കൃത്യമായി തന്നെ ഇടപെടുന്നുണ്ട്. രാഹുലിന്റെ ആദ്യ സമ്പൂർണ്ണ പ്രചരണം ഗുജറാത്തിൽ നിന്നായിരിക്കുമെന്നാണ് സൂചന. അതിനു മുൻപേ ഭാരതയാത്ര രാഹുൽ ഗാന്ധി ആരംഭിക്കും. ഗുജറാത്തിൽ യുവ നേതാക്കളുടെ വലിയൊരു നിരയാണ് രാഹുൽ ഗാന്ധിക്ക് ചുറ്റുമുണ്ടാവുക. ഹൈക്കമാൻഡ് പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാരെ ഇതിനായി നിയമിച്ചിരിക്കുകയാണ്. ഗുജറാത്തിൽ ജയിച്ചില്ലെങ്കിലും ശക്തമായൊരു പോരാട്ടം ഇത്തവണയുണ്ടാകുമെന്ന് രാഹുൽ ഗാന്ധി ഉറപ്പു നൽകിയിട്ടുണ്ട്. കൃത്യമായ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് പുതിയ നിയമനത്തിൽ കോൺഗ്രസ് നടത്തിയിരിക്കുന്നത്. വാദ്ഗം MLA ജിഗ്നേഷ് മേവാനിയും മുൻ സൂരത്ത് മേയർ കാദിർ പിർസാദിയും പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാരിൽ വരും. 2017 കോൺഗ്രസിന്റെ ഇത്തരമൊരു തകർപ്പൻ നീക്കമാണ് വമ്പൻ മുന്നേറ്റത്തിന് സഹായിച്ചത്. അത് തന്നെ ഇത്തവണയും ആവർത്തിക്കാൻ തന്നെയാണ് സാധ്യത. കഴിഞ്ഞ തവണ തുഷാർ ചൗധരി, പരേഷ് ധനാനി, കാർസൻ ദാസ് സോനാരി, കുവാർജി ബാവലിയ എന്നിവരെയാണ് കോൺഗ്രസ് രംഗത്തിറക്കിയത്. ഇത് വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്നായിരുന്നു കരുതിയത്. എന്നാൽ ബാവലിയ BJP യിൽ ചേർന്നതോടെ എല്ലാം പൊളിഞ്ഞു. 29 MLA മാരെയാണ് ഇതുവരെ കോൺഗ്രസിന് നഷ്ടമായത്. നിലവിൽ 64 MLA മാരാണ് കോൺഗ്രസിനുള്ളത്. ഇത്തവണയും കൂറുമാറ്റത്തെ തടയാനാണ് ഇത്തരമൊരു നീക്കം കോൺഗ്രസ് നടത്തിയത്. ഹാർദിക് പട്ടേലിന് പകരക്കാരുമാണ് ഇവർ. ഹാർദിക് പോയതും നരേഷ് പട്ടേൽ രാഷ്ട്രീയത്തിലേക്കില്ലെന്ന് പറഞ്ഞതും കോൺഗ്രസിനെ ദുർബലമാക്കിയിട്ടുണ്ട്. ഹാർദിക്കിനെ കൊണ്ട് കാര്യമായ ഗുണമുണ്ടായിട്ടില്ലെന്നാണ് വിലയിരുത്തൽ. BJP യുടെ പ്രാദേശിക നേതൃത്വത്തെ മാത്രം ലക്ഷ്യമിട്ടാൽ മതിയെന്നാണ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം. രാഹുൽ ഗാന്ധിയും ഇതിനോട് യോജിക്കുന്നുണ്ട്. മോദിയെ തൊട്ടുകളിക്കേണ്ടെന്നാണ് നിർദ്ദേശം. ഗുജറാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു സ്വകാര്യ അഹങ്കാരമാണത്രേ. മോദിയെ തൊട്ടാൽ കോൺഗ്രസ് അതോടെ തിരഞ്ഞെടുപ്പ് തോറ്റെന്ന് ഉറപ്പിക്കാം. കഴിഞ്ഞ തവണ തന്നെ മണിശങ്കർ അയ്യരിന്റെ പരാമർശം കോൺഗ്രസിനെ തോൽവിയിലേക്ക് തള്ളിയിട്ടിരുന്നു. അതുകൊണ്ട് ഇത്തവണ മോദിയെ തൊട്ട് കളിയില്ല. പകരം സംസ്ഥാന നേതൃത്വത്തിന്റെ വീഴ്ചകൾ ഓരോന്നായി ഉന്നയിക്കും. മോദിയോളം ജനപ്രീതി BJP യിലെ ഒരു നേതാവിനുമില്ല. BJP യ്ക്ക് അത്രത്തോളം പിന്തുണയുമില്ല. അതുകൊണ്ടാണ് BJP നേതൃത്വത്തെ വീഴ്ത്താൻ സാധിക്കുമെന്ന് കോൺഗ്രസ് കരുതുന്നത്. ഇത് സത്യവുമാണ്. മുൻപ് പരാജയപ്പെട്ട ഓരോ തന്ത്രവും ഇത്തവണ പ്രയോഗിക്കരുതെന്നാണ് മറ്റൊരു നിർദ്ദേശം. അതിൽ നിന്നെല്ലാം കാര്യങ്ങൾ പഠിച്ചായിരിക്കണം BJP യെ ഇത്തവണ പ്രതിരോധിക്കേണ്ടത്. മോദിയും കോൺഗ്രസും തമ്മിലുള്ള പോരാട്ടമാക്കി ഈ തിരഞ്ഞെടുപ്പിനെ മാറ്റരുതെന്ന് കൂട്ടായ തീരുമാനമെടുത്തിരിക്കുകയാണ് കോൺഗ്രസ്. 2007 സോണിയാഗാന്ധി മരണത്തിന്റെ വ്യാപാരി എന്ന് മോദിയെ വിശേഷിപ്പിച്ചിരുന്നു. ഇത് വ്യക്തിപരമായ ആക്രമണമായിരുന്നു. അന്ന് കോൺഗ്രസിനെ ഇത് തരിപ്പണമാക്കി. പിന്നീട് രാഹുലും മോദിയും തമ്മിലുള്ള പോരാട്ടമായി തിരഞ്ഞെടുപ്പ് മാറി. അതും കോൺഗ്രസിന്റെ വീഴ്ചയ്ക്കുള്ള കാരണമായി. ഇത്തവണ പ്രാദേശിക നേതൃത്വങ്ങൾക്ക് ടിക്കറ്റ് വിതരണത്തിൽ നിർണായക റോൾ ഉണ്ടാകും. പ്രാദേശികമായി ജനപ്രീതിയുള്ളവർക്കാവും ഇത്തവണ സ്ഥാനാർത്ഥിത്വം ലഭിക്കുക. ഭൂപേന്ദ്ര പട്ടേൽ BJP യുടെ ഏറ്റവും ദുർബലനായ മുഖ്യമന്ത്രിയാണെന്ന് രാഹുലിനും ഹൈക്കമാൻഡിനും നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ പ്രാദേശിക പ്രശ്നങ്ങൾ നന്നായി ഉന്നയിക്കണമെന്നാണ് നിർദ്ദേശം. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുൻകൂട്ടി പ്രഖ്യാപിക്കില്ല. കോൺഗ്രസിലെ നേതാക്കൾ ചേർന്നാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക. OBC, ദളിത്, പാട്ടീദാർ, ഗുജ്ജർ വിഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് ഇത്തവണ ജനറൽ സെക്രട്ടറി സ്ഥാനങ്ങളിൽ ഇടം പിടിച്ചത്. ഇതെല്ലാം ഗുജറാത്തിലെ രാഷ്ട്രീയത്തെ മാറ്റിമറിക്കുമെന്നാണ് കരുതുന്നത്.